കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി ഐ എം അനുഭാവികളായ നിക്ഷേപകരെ പാർട്ടി നേതൃത്വം വഞ്ചിച്ചെന്ന് ദയാവധത്തിന് അനുമതി തേടിയ മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നേതാക്കൾ പണം പിൻവലിച്ചു സാധാരണക്കാർ പണം ചോദിച്ചു ചെല്ലുമ്പോൾ അധിക്ഷേപിക്കുന്ന സമീപനമാണ് അഡ്മിനിസ്ട്രേറ്ററുടേത് എന്നും ജോഷി ആരോപിച്ചു ബാങ്ക് പ്രതിസന്ധിയിലാക്കിയതാരാണ് ഇവർ തന്നെയാണ് ഇവിടെയുള്ള ജീവനക്കാരും മാനേജർമാരും അറിയാണ്ട് ഒരു അവിടെ പോയിട്ടില്ല ഇവരാരും പ്രതികളല്ല ബിജു കരീം എന്ന് മാത്രമാണ് പ്രതി ഈ ടി ആർ എസ് മുഖ്യമാരുടെ സെക്രട്ടറി ബാക്കിയുള്ള മാനേജർമാരൊക്കെ ഇതിലറിവുണ്ട് എല്ലാവരും ഇതിൻ്റെ പങ്കും പറ്റിയിട്ടുണ്ട് ഞാൻ ജോലി ചെയ്ത് എത്ര കാലം ജീവിച്ചത് ഞാനൊരു പാർട്ടി സ്ഥാനത്തിരിക്കുകയോ ഒരു ജോലി അതു മൂലം ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വാഗ്ദാനം ഉണ്ടായിരുന്നു ഞാൻ വേണ്ട എന്നാണ് പറഞ്ഞത് ജോലി ചെയ്ത് എന്ന് പറഞ്ഞത് ആ ജോലി ചെയ്തുണ്ടാക്കിയ കാശുമ്പതും ഞാൻ രണ്ടു കാലം തകർന്ന് കിടന്നതിന് ശേഷം ഉണ്ടാക്കിയ പൈസയാണ് പിന്നെ എൻ്റെ അമ്മയുടെ ഒക്കെ ഫെഡറൽ ബാങ്കിൽ ഉണ്ടായിരുന്ന പൈസയാണ് ഡെപ്പോസിറ്റ് ചെയ്തത് അതൊക്കെ തിരിച്ചു മേടിച്ചു കഴിഞ്ഞിട്ട് തരില്ല എന്ന് പറയുന്ന ധിക്കാരവും താർഷ്യവും ഇനി ഞാൻ എന്തിനാണ് ജീവിക്കണേ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് ജോഷി ദയാവധത്തിന് അനുമതി തേടിയത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചു രണ്ടു തവണ മസ്തിഷ്കാർബുധം ബാധിച്ച തനിക്ക് ചികിത്സയ്ക്ക് പോലും പണമില്ലെന്ന് കത്തിൽ പറയുന്നു എൺപത്തിനാല് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നാണ് ജോഷി അവകാശപ്പെടുന്നത് സൂരജ് സജി തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സൂരജ് വളരെ അസാധാരണമായ ഒരു സംഭവമാണ് ദയാവധത്തിന് അപേക്ഷ നൽകിക്കൊണ്ട് ഹൈക്കോടതിയെയും മുഖ്യമന്ത്രിയുമൊക്കെ ജോഷി സമീപിക്കാനുള്ള സാഹചര്യം എന്താണ് വേണു എൺപത് ലക്ഷത്തിലധികം രൂപയാണ് ജോഷി ജോഷിക്ക് നിലവിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് കിട്ടാനുള്ളത് അത് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ നിക്ഷേപമായിരുന്നു ഇതിനിടയിൽ കുറച്ച് തുക കിട്ടി പക്ഷേ ബാങ്കിന്റെ കണക്ക് പ്രകാരം എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇത് തിരികെ കിട്ടാനുള്ളത് എന്നുള്ളതാണ് ബാങ്കിന്റെ ഔദ്യോഗിക കണക്ക് അതവിടെ നിൽക്കട്ടെ പക്ഷേ ജോഷി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി താൻ നിക്ഷേപിച്ച തുക മടക്കി നൽകുന്നതിന് വേണ്ടി ബാങ്ക് അധികൃതരെ തുടർച്ചയായി സമീപിക്കുന്നുണ്ട് പക്ഷേ ഈ പണം മടക്കി നൽകാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇതോടുകൂടി തന്നെ സാമ്പത്തികമായി ആകെ തകർന്ന നിലയിലേക്ക് ജീവിതം പോയി എന്നുള്ളതാണ് പറയുന്നത് രണ്ട് തവണയാണ് ജോഷിക്ക് ബ്രെയിൻ ട്യൂമർ ബാധിച്ചത് അതിനെ തുടർന്ന് ഇരുപതിലധികം തവണ ശസ്ത്രക്രിയകൾക്ക് വിധേയമായി പലപ്പോഴായി ശസ്ത്രക്രിയകൾക്ക് വിധേയമായി അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ അനവധിയുള്ള വ്യക്തിയാണ് അദ്ദേഹം ഈ ചികിത്സയ്ക്കും മറ്റുമായി ലക്ഷക്കണക്കിന് രൂപ ചിലവായി എന്നുള്ളതും ജോഷി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ തുക അത് തന്റെ ചികിത്സയ്ക്ക് പോലും ഉപയോഗപ്പെടാത്ത ഒരു സാഹചര്യം തുടർ ചികിത്സ പോലും ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് പലപ്പോഴും ഈ െത്തി പണം ചോദിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് പക്ഷേ ആ സമയത്ത് അതായത് ഇപ്പോൾ ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ അവിടുത്തെ ഭരണസമിതി പിരിച്ചുവിട്ടതിന് ശേഷം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയാണുള്ളത് പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടാകുന്നത് മോശം സമീപനമാണ് എന്നുള്ളതാണ് പറയുന്നത് ഈ പണം ചോദിച്ച് ചെല്ലുമ്പോൾ ചെല്ലുന്ന സമയത്ത് ജോഷി അടക്കമുള്ള നിക്ഷേപകരോട് വളരെ അപമര്യാദപരമായ രീതിയിൽ പെരുമാറുന്നു അതോടൊപ്പം ഇവരെ അവിടെ നിന്ന് ഇറക്കി ഇവരുടെ പണം മടക്കി നൽകാനുള്ള നടപടികളിലേക്ക് പോകുന്നില്ല അത്തരത്തിലുള്ള നടപടികളുമായാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി പോകുന്നത് എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ മറുവശത്ത് സി നേതാക്കളുടെ ഭീഷണി അതായത് കഴിഞ്ഞ ദിവസമെല്ലാം അദ്ദേഹം പറയുന്നത് സി ഏരിയ സെക്രട്ടറിയും ഉൾപ്പെട്ട ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോലും അദ്ദേഹത്തെ പുലഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പുലഭ്യം പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടുത്താൻ സി നേതാക്കൾ ശ്രമം നടത്തുന്നു ആ സാഹചര്യത്തിലാണ് തനിക്ക് ദയാവതം അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും கத்த எச்சரிக்கிறது ഒന്നെങ്കിൽ പണം മടക്കി നൽകുക അല്ലെങ്കിൽ തനിക്ക് ഈ വരുന്ന ജനുവരി മുപ്പതിന് ദയാവധം വിധിക്കുക എന്നുള്ളതാണ് ജോഷി ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ജോഷി സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ കരിവന്നൂർ ബാങ്ക് പ്രതിസന്ധിയിലേക്ക് പോയ ഘട്ടത്തിൽ സി നേതാക്കൾ ചെയ്തത് അവരുടെ പണവും അവരുടെ കുടുംബാംഗങ്ങളുടെ പണവും പിൻവലിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അവരുടെ എല്ലാം പണം കൃത്യമായി പിൻവലിച്ചു പക്ഷേ ഇവരെ വിശ്വസിച്ച് അല്ലെങ്കിൽ സി പി വിശ്വസിച്ച് പണം നിക്ഷേപിച്ച സാധാ അനുഭാവികൾ സാധാരണക്കാരായ അനുഭാവികൾ അവരുടെ പണം ഈ ബാങ്കിൽ കുരുങ്ങുകയും ചെയ്തു അവർക്കാണ് നിലവിൽ ഈ പണം കിട്ടാത്തത് എന്നുള്ളതാണ് ജോഷി പറയുന്നത് ബോധപൂർവം ഇവരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് നിലവിൽ ഈ ജോഷി ജോഷി ചൂണ്ടിക്കാണിക്കുന്നത് സൂരജ് ഈ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വം ഈ ജോഷിയുടെ നീക്കങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിലവിൽ ജോഷിയെ കൊണ്ട് ഈ ഒരു കത്ത് അയപ്പിച്ചത് പോലും അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ജോഷി ഒരു കോൺട്രാക്ടർ ആയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഒരു കോടി ഒരു കോടിയോളം രൂപയാണ് ഈ കരുവന്നൂരിൽ നിക്ഷേപിച്ചത് ഇദ്ദേഹത്തിന്റെ പണം കുരുങ്ങി അതായത് ഈ ബ്ലോ ഈ ബാങ്കിൽ ബ്ലോക്കായി എന്നറിഞ്ഞതോടുകൂടി ഈ തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ജോഷി പറയുന്നത് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ വളരെ ദയനീയമായ സാഹചര്യമാണ് കാരണം ഇവർ ഇവർ പറയുന്നത് കയ്യിൽ പണമില്ലാത്തവനെ ഒരു ജോലി എങ്ങനെ ഏൽപ്പിക്കും എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് പോലും ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അങ്ങനെ ഇരിക്കെയാണ് ഈ പ്രാദേശികമായുള്ള സി പി എം നേതാക്കൾ അതായത് ഈ ജോഷിയുടെ കുടുംബമൊക്കെ പാരമ്പര്യമായിട്ട് തന്നെ സി പി എം കുടുംബമാണ് സി പി എം പാർട്ടി കുടുംബമാണ് ആ പാർട്ടി കുടുംബത്തിൽപ്പെട്ടയാളാണ് ജോഷി അങ്ങനെയാണ് ഈ കരിവന്നൂർ ബാങ്കിൽ ഈ പണമെല്ലാം നിക്ഷേപിക്കുന്നത് പക്ഷേ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയതിന് ശേഷം പ്രദേശത്തെ പ്രാദേശിക നേതൃത്വം അടക്കം ഈ ജോഷിയെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് അത് പരസ്യമായി ഈ പുലഭ്യം പറയുന്നു അസഭ്യം പറയുന്നു അത്തരം പ്രശ്നങ്ങൾ ഒരു വശത്ത് സമൂഹ സമൂഹത്തിനുള്ളിൽ ഇവരെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ മാനസികമായി തന്നെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജോഷിയും കുടുംബവും പോയി നേരത്തെ ജോഷിയുടെ വീട് വിൽപ്പനയ്ക്ക് വെച്ചതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കാരണം ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ ജോഷി ഇപ്പോൾ താമസിക്കുന്ന വീട് പോലും അന്ന് വിൽപ്പനയ്ക്ക് വച്ചതെല്ലാം ഏറെ ചർച്ചയായതാണ് പിന്നാലെ ബാങ്ക് ഇടപെടുന്നു പ്രതിസന്ധികൾ പരിഹരിക്കും എന്നെല്ലാം സി പി അറിയിക്കുന്നു പക്ഷേ നടപടികൾ എങ്ങും എത്തിയില്ല അങ്ങനെ ഇരിക്കുകയാണ് സമൂഹത്തിൽ തീർത്തും ഇവരെ ഒറ്റപ്പെടുത്തുക എന്ന നിലപാടിലേക്ക് സി പി എം പ്രാദേശിക നേതൃത്വം പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജോഷി തനിക്ക് ദയാവതം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ ഇത്തരം പ്രതിസന്ധികൾ അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു ഇതിനുള്ളിൽ തന്നെ നിക്ഷേപകരുടെ പ്രതിസന്ധികൾ പരിഹരിക്കും എന്നുള്ളതായിരുന്നു സി പി എം ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം അറിയിച്ചത് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ഈ പാക്കേജ് നടപ്പാക്കിയത് ഒരു ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് മാത്രമാണ് ചെറുകിട നിക്ഷേപങ്ങൾക്ക് മാത്രമാണ് അല്ലാതെ ഇതേപോലെ വലിയ വലിയ തുകകൾ നിക്ഷേപിച്ചവർക്ക് ഒരു രൂപ പോലും മടക്കി നൽകാവുന്ന നടപടികളിലേക്ക് ഈ ബാങ്ക് പോയില്ല എന്നുള്ളതാണ് പറയുന്നത് ഇന്നലെ ജോഷിക്ക് ബാങ്കിൽ നിന്ന് ഒരു കത്ത് ലഭിച്ചിരുന്നു ആ കത്തിൽ പറയുന്നത് ആർ ചെയ്യാൻ അതായത് ഇദ്ദേഹത്തിന്റെ പലിശ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആർ ആയി കൈമാറ്റം ചെയ്തു കൊടുക്കാം എന്നുള്ളതായിരുന്നു ബാങ്ക് അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ശാഖയിൽ പണമില്ലാത്തത് തന്നെ ഈ പലിശ പോലും കൈമാറ്റം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് ബാങ്കിൽ നിന്ന് ലഭിച്ച മറുപടി ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് ജോഷി കടന്നത് ഈ ിയമനടപടിയിൽ എന്തൊക്കെയാണ് സാധ്യത ജോഷി കാണുന്നത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ദയാവധം അപേക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയക്കുന്നത് വഴി ഇടപെടലുണ്ടാകുമെന്ന് ജോഷി പ്രതീക്ഷിക്കുന്നുണ്ടോ സൂരജ് ഇപ്പോൾ അതായത് കോടതിയെ നേരത്തെയും ജോഷി സമീപിച്ചതാണ് ആ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് പത്ത് ശതമാനം തുക അതായത് നിക്ഷേപത്തിന്റെ പത്ത് ശതമാനം തുക മടക്കി നൽകാം എന്നുള്ളത് ബാങ്ക് കോടതിയെ അറിയിക്കുന്നത് അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലൂടെ അത്രയുമെങ്കിലും സാധിച്ചെടുക്കാൻ ജോഷിക്ക് അന്ന് സാധിച്ചിരുന്നു ഇത്തവണയും കത്തയക്കുമ്പോൾ ജോഷി പ്രതീക്ഷിക്കുന്നതും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ പണം മടക്കി നൽകുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ആശ്വാസമാകും എന്നുള്ളതാണ് ജോഷി പറയുന്നത് കാരണം ഈ ജോഷി മാത്രമല്ല നേരത്തെയും ഈ ചികിത്സയ്ക്ക് പണമില്ലാതെ മരിച്ച ഫിലോമിനയുണ്ട് ഫിലോമിനയുടെ കുടുംബത്തെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഫിലോമിനയുടെ ഭർത്താവിനെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇന്നും അവിടെ നിന്ന് പണം മടക്കി നൽകാനുണ്ടെന്നാണ് എഴുപത്തയ്യായിരത്തിലധികം രൂപ ഇന്നും മടക്കി നൽകാനുണ്ട് അന്ന് സി പി എം നേതാക്കളും നേതൃത്വവും എല്ലാം അറിയിച്ചത് ഇവർക്കെല്ലാം ഫിലോമിനയുടെ കുടുംബത്തിന് വേണ്ട മുഴുവൻ പണവും മടക്കി നൽകി എന്നുള്ളതൊക്കെയായിരുന്നു അന്ന് അറിയിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് ഇപ്പോഴും പണം മടക്കി നൽകാനുണ്ട് അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ കോടതി ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ തനിക്ക് നീതി ലഭിക്കൂ അല്ലെങ്കിൽ തന്നെ നിക്ഷേപകർക്ക് നീതി ലഭിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ജോഷി കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരിക സമൂഹത്തിലേക്ക് ഇത് ചർച്ച ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ഇത്തരത്തിലൊരു ആവശ്യം അതായത് തനിക്ക് ദയാവതം അനുവദിക്കണം എന്നൊരു ആവശ്യവുമായി ഇദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത് നേരത്തെയും അതായത് കേരള പിറവി ദിനത്തിൽ ജോഷി കരുവന്നൂരിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് കാൽനടയായി ഒറ്റയാൾ സമരം നടത്തി അന്നും ആ സമരം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം സി പി എം ഇടപെടുന്നു അല്ലെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് പറയുന്നു പക്ഷേ ഇതിനൊരു പരിഹാരം കാണുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോഷി പറയുന്നത് സംസ്ഥാനത്ത് ഒരു സഹകരണ വകുപ്പുണ്ട് സഹകരണ വകുപ്പ് മന്ത്രിയുണ്ട് എന്തുകൊണ്ട് കരുവന്നൂർ വിഷയത്തിൽ കൃത്യമായി ഈ സഹകരണ വകുപ്പിനോ സഹകരണ മന്ത്രിക്കോ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും എന്നുള്ളതായിരുന്നു സി പി ജില്ലാ നേതൃത്വം അറിയിച്ചത് പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല ഈ പലരും സ്ഥിര നിക്ഷേപങ്ങളാണ് ഈ ബാങ്കിൽ നടത്തിയിരുന്നത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് അതായത് ഈ സർക്കാർ കണ്ണിൽ പൊടിയിടുന്നത് പോലൊരു നടപടി അത് ഈ ബാങ്കിൽ സ്വീകരിച്ചു അത് ഇങ്ങനെയാണ് അതായത് ഈ സ്ഥിര നിക്ഷേപങ്ങളെല്ലാം എസ് ബി അക്കൗണ്ടിലേക്ക് മാറ്റി അതായത് ഈ നിക്ഷേപങ്ങൾ പുതുക്കി അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് അതായത് ഈ നിക്ഷേപങ്ങളെല്ലാം പുതുക്കിയതോട് കൂടിയിട്ട് ടെക്നിക്കൽ അതായത് ഈ ഒരു ടെക്നിക്കൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ ബാങ്കിലെ മുഴുവൻ നിക്ഷേപങ്ങളും മടക്കി നൽകി പക്ഷേ അത് ഇവരുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല പകരം ഇത് പുതുക്കിയതോടുകൂടി ഇത് പുതിയ നിക്ഷേപമായി വീണ്ടും ബാങ്കിലേക്ക് എത്തുന്നു പക്ഷേ ഇത് ആരുടെയും കയ്യിലേക്ക് അതായത് നിക്ഷേപകരുടെ കയ്യിലേക്ക് എത്തുന്നില്ല ക്ലറിക്കൽ വകുപ്പ് ക്ലറിക്കൽ പ്രകാരം ഇതെല്ലാം നിക്ഷേപം അതായത് നിക്ഷേപകർക്ക് ഈ പണം മടക്കി നൽകി എന്ന് രേഖാമൂലം സർക്കാരിന് സ്ഥാപിക്കാൻ കഴിയും പക്ഷേ ഇവരുടെ കയ്യിലേക്ക് പണം എത്തുന്നില്ല അത്തരം നടപടികളാണ് ഈ വലിയ നിക്ഷേപകർ അതായത് ഇപ്പോൾ ഈ ജോഷിക്കെല്ലാം സംഭവിച്ചിട്ടുള്ളതാണ് അവരുടെ സ്ഥിര നിക്ഷേപങ്ങൾ ബാങ്ക് പുതുക്കി നൽകുന്നു പക്ഷേ അവരുടെ കയ്യിലേക്ക് പണം എത്തുന്നില്ല പകരം ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഈ പണം നിക്ഷേപിച്ചതായി രേഖകൾ കാണിക്കുന്നു അങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഈ സഹകരണ വകുപ്പ് പോലും ഇതിൽ നടത്തിയിട്ടുള്ളത് ഇതൊരു പരിഹാരമല്ല കൃത്യമായും ഈ നിക്ഷേപകരുടെ പണം മടക്കി നൽകാനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കണം കടന്നില്ലെങ്കിൽ ജോഷി മാത്രമല്ല ഫിലോമിന കരിവന്നൂരിന്റെ ജീവി കരുവന്നൂരിന്റെ രക്തസാക്ഷിയാണ് അത് പോലെ കരുവന്നൂരിൽ ഇരകളായി മാറിയ നിരവധി രക്തസാക്ഷികളുണ്ട് നാളെയും ഈ ജോഷിയെ ഒരു രക്തസാക്ഷിയാക്കി മാറ്റരുത് എന്നുള്ളത് തന്നെയാണ് ജോഷിയുടെ കുടുംബവും പറയുന്നത് വേണു സൂര്യ സജിയാണ് തൃശൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്